ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി നമുക്കൊരു കിടിലൻ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഷേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കിടിലൻ ഷേക്കാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നമ്മളിത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴുത്തിട്ടില്ലെങ്കിൽ ഈ ഷേക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ഒരു കറയുടെ ചുവയ്ക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ല പഴുത്തിട്ടുള്ള രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല കട്ടിയാക്കിയിട്ടുള്ള, നല്ല ഐസാക്കിയിട്ടുള്ള അര ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഷേക്ക് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ഐസായിട്ട് ചേർക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഷേക്ക് വേറെ ലെവലായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ കൂടെ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലായിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. ബൂസ്റ്റ് പൗഡറിൻ്റെ ടേസ്റ്റും അതുപോലെ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല പഴുത്ത പഴം പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ബൂസ്റ്റ് പൗഡറിന് പകരം പല ഫ്ലേവറിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പിസ്താ എസെൻസ് ഒക്കെ ചേർത്തിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്.